മണിപ്പൂരിൽ പ്രതിപക്ഷം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഉറക്കെ പറഞ്ഞിട്ടും അതിന് തയ്യാറാവാതെ പാർലമെന്റിൽ ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം മറ്റെന്നാണ്. കാരണം വിഷയത്തിൽ ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. രാജ്നാഥ് സിംഗ് അസംഘടിതമായി പറഞ്ഞല്ലോ വിഷയത്തിൽ ചർച്ച ചെയ്യാം, പക്ഷേ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. അവർക്ക് പാർലമെന്റിൽ പാർലമെന്റിലെ ചർച്ചകൾ അലങ്കോലമാക്കണം. മേത്തിയായാലും കുക്കിയായാലും ആരായാലും മനുഷ്യർ ചുട്ടുകൊല്ലുന്നു, ഒരു ക്രമസമാധാനമില്ല, പോലീസ് ഒരു പക്ഷം ചേരുന്നു, മറുപക്ഷത്ത് സൈന്യം, ഇതൊക്കെ ചെയ്യിപ്പിക്കാനും അത് കൈകാര്യം ചെയ്യണം. പക്ഷെ അതിനെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അതെ, പ്രതിപക്ഷം പ്രതിഷേധിച്ചോട്ടെ, ഞങ്ങൾ തടയുന്നില്ലല്ലോ. പക്ഷെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ വരുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവാതെ പ്രക്ഷുബ്ധമാക്കി അലങ്കോലപ്പെടുത്തുക എന്നിട്ട് പറയുന്നു ഇതാണ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞല്ലോ. പ്രതിരോധ മന്ത്രി മറുപടി പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്? ഇത് പ്രതിരോധ മന്ത്രിയിലും ആഭ്യന്തരമന്ത്രിയിലും നിൽക്കുന്ന കാര്യമല്ല. അവർക്കൊന്നും അവിടെ സമാധാനം പുലർത്താനില്ല. രാജ്യം ഭരിക്കുന്നത്, രാജ്യം ഭരിച്ചിരിക്കുന്നത്, ഭരണമേൽപ്പിച്ചിരിക്കുന്ന പ്രധാനമന്ത്രിക്കാണ്. 37% വോട്ടാണെങ്കിൽ പോലും സാങ്കേതികമായി, പക്ഷേ രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കൃത്യമായി നടത്തും. എല്ലാ ദിവസവും 4 മണിക്ക് പ്രധാനമന്ത്രിക്ക് പത്രസമ്മേളനം നടത്താൻ കഴിയില്ല. നിങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. രണ്ടാം ഇലക്ഷന് മുമ്പ് അമിത്ഷായും കൂട്ടി വന്ന മാധ്യമങ്ങളെ കണ്ടതല്ലാതെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. എന്നെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്നെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്നെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ? എന്നെങ്കിലും 4 മണിക്ക് വേണ്ട, 6 മണിക്ക് നടത്തിയ മതി. സത്യം പറയൂ, ഇപ്പോഴെങ്കിലും സത്യം പറയൂ. എല്ലാ ദിവസവും 4 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. മുഖ്യമന്ത്രിമാരെ വർഷത്തിലൊരിക്കൽ നടത്തിയിട്ടുണ്ടോ? മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്നു.